പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ സഹോദരങ്ങളെ ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നാം ബിരുദാനന്തര ബിരുദതലത്തിൽ കാത്തലിക് എപ്പിസൽസ് അഥവാ സാർവത്രിക ലേഖനങ്ങൾ എന്ന പേരിലുള്ള പാഠഭാഗമാണ് പഠനവിധേയമാക്കുക അതിൽ നിന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ ലേഖനമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുക യാക്കോബ് സ്ലീഹ പറയുന്ന വലിയ വിശ്വാസ രഹസ്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് അതായത് സത്യവിശ്വാസം എന്ന് പറയുന്നത് ജീവിക്കണമെങ്കിൽ ഒരുവൻ പാലിക്കേണ്ട അടിസ്ഥാന മനോഭാവങ്ങൾ ഒരുപക്ഷെ ദൈവശാസ്ത്രപരമായ ചില വസ്തുതകൾ വിശദീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് വിശ്വാസത്തിൻ്റെ പ്രായോഗിക ഭാഷ്യങ്ങളെക്കുറിച്ചാണ് യാക്കോബ് സ്ലീഹ പങ്കുവയ്ക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒന്നാം അധ്യായത്തിൻ്റെ വിശദാംശമാണ് പഠിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും വചനം കേട്ടാൽ മാത്രം പോരാ ദൈവവചനം ഒരുപക്ഷെ ആത്മീയതയിലെ ഒരു വലിയ പ്രതിസന്ധിയും ഇതൊക്കെ തന്നെയാണ് എന്ന് ആത്മീയ ജീവിതം നയിക്കുന്നവർക്കറിയാം ദൈവവചനം എല്ലാവരെയും ആകർഷിക്കുന്നു വചനം കേൾക്കുമ്പോൾ അത് വളരെ ഹൃദയ ഹൃദയാവർജകമായി അനുഭവപ്പെടുന്നു വചനത്തിനനുസരിച്ച് ജീവിക്കണമെന്നുള്ള തീരുമാനമുണ്ടാകുന്നു പക്ഷേ പ്രായോഗിക തലത്തിൽ ഒന്നും എത്തുന്നില്ല പ്രയോഗത്തിലെത്താത്ത തീരുമാനങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മീറ്റിംഗ് കൂടി നമ്മൾ തീരുമാനിച്ചു ഒരു സ്കൂൾ കെട്ടിടം പണിയാം എന്ന് തീരുമാനിച്ചു തീരുമാനിച്ചു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചർച്ച ചെയ്തു ചർച്ചയുടെ മിനിറ്റ്സ് ബുക്ക് അടച്ചു വെച്ചേച്ച എല്ലാവരും വീട്ടിലും പോയി ആരും ഒന്നും അധ്വാനിച്ചില്ല എന്ന് വിചാരിക്കും എത്ര ഭംഗിയായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അതിൻ്റെ രൂപരേഖകളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സ്കൂൾ യാഥാർത്ഥ്യത്തിലെത്തുന്നുണ്ട് യാഥാർത്ഥ്യത്തിലെത്തുക എന്ന് പറയുന്നത് ആശയ ആശയലോകത്ത് നിന്ന് പ്രായോഗിക ലോകത്തേക്ക് അതിനെ കൈപിടിച്ച് നടത്താൻ മനുഷ്യൻ്റെ നിസ്തന്തരമായ അധ്വാനവും നിരന്തരമായ സമർപ്പണ ബുദ്ധിയും ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം തന്നെയാണ് വിശ്വാസ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലും സ്ലീഹ പറയുന്നത് ആ ഒരു സത്യവും വചനം വെറുതെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ കർത്താവേ കർത്താവെ എന്ന് തന്നെ വിളിക്കുന്നവനല്ല സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഈശോ പറയുന്നതിൻ്റെ പൊരുളും ഇതൊക്കെ തന്നെയാണ് വചനം കേവലം ശ്രവണത്തിന് വേണ്ടിയുള്ളതല്ല എന്നാണ് പറയുന്നത് വചനത്തെ കണ്ണാടിയായി മനസ്സിലാക്കണം എന്നാണ് ഇരുപത്തി മൂന്നാമത്തെ വാചകത്തിൽ സ്ലീക പങ്കുവയ്ക്കുക വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശ്യം സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യൻ ദൈവവചനമാകുന്ന കണ്ണാടിയിൽ ഒരുവൻ സ്വന്തം മുഖത്തെ സ്വന്തം കുറവുകളെ തിരിച്ചറിയുന്നു അതായത് ഒരു കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മുടെ മുടി മുടി ശരിയാം വിധത്തിൽ ചീകിയിട്ടുണ്ടോ അത് ക്രമം തെറ്റിയാണോ കിടക്കുന്നത് നമ്മളറിയുന്നു നമ്മുടെ മുഖത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ചെളിയോ പാടോ ഉണ്ട് എങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുന്ന കണ്ണാടിയിൽ നോക്കും കണ്ണാടിയാണ് നമ്മിലെ കുറവുകളെയും നമ്മുടെ മുഖകാന്തിയെയും നമുക്ക് ബോധ്യമാക്കി തരുന്നത് എന്നത് സത്യമാണ് ഒരുവൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ശ്രദ്ധാർഹമായ ഭാഗം മുഖമാണ് എന്ന് നമുക്കറിയാം പക്ഷേ മുഖം നോക്കിയാണ് മനുഷ്യരെ നമ്മൾ തിരിച്ചറിയുന്നത് മുഖത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്നാണ് ഒരു വ്യക്തിയുടെ തനിമയെ നമ്മൾ വേർതിരിക്കുക പക്ഷേ ഏറ്റവും ദുഃഖകരമായ സത്യം എന്തെന്ന് ചോദിച്ചാൽ ആർക്കും സ്വന്തം മുഖം സ്വയമേവ കാണാനാവില്ല എന്നുള്ളത് നമ്മൾ നമ്മുടെ കൈ കാണുന്നത് പോലെ കാല് കാല് കാണുന്നത് പോലെ ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളെ കാണുന്നത് പോലെ ആർക്കും സ്വന്തം മുഖം സ്വയമേവ കാണാനാവില്ല അതിന് കണ്ണാടിയിൽ നോക്കിയെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നതാണ് സത്യം സ്ലീഹ ഈ കണ്ണാടിയുടെ പ്രതീകം കൊണ്ടുവരുന്നതിൻ്റെ അർത്ഥം ഒരുവൻ സ്വന്തം ജീവിതത്തെ പരിശോധിക്കേണ്ടത് വചനമാകുന്ന കണ്ണാടിക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് വചനമാകുന്ന കണ്ണാടിക്ക് മുമ്പിൽ വയ്ക്കാത്ത ജീവിതങ്ങളെല്ലാം ശരി എന്നുള്ള മട്ടിൽ നിലവുള്ളൂ മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യൻ ഒരു പ്രാതിഭാസിക ജീവിയാണ് അഥവാ ഒരു ഫിനമനോളജിക്കൽ ബീയിങ് എന്നാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അങ്ങനെ ഒരു ഒരു ചിന്താ പ്രതിഭാസമുണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം ശരി എൻ്റെ നിലപാടുകൾ ശരി എൻ്റെ കാഴ്ചപ്പാടുകൾ ശരി എൻ്റെ പ്രവൃത്തികൾ ശരി എൻ്റെ വാക്കുകൾ ശരി ബാക്കിയുള്ളവരിൽ മാത്രമേ കുറ്റങ്ങളും കുറവുകളും കാണുകയുള്ളൂ എന്നുള്ളത് മനുഷ്യന് സ്വഭാവേനയുള്ള ഒരു പ്രത്യേകതയാണ് പ്രതിഭാസം മനു മനുഷ്യൻ്റെ ഫിനമനോളജിയിൽ ഈ ഒരു പ്ര പ്രതിസന്ധി അടങ്ങിയിട്ടുണ്ട് എന്നാണ് താത്വികന്മാർ പറഞ്ഞു പറഞ്ഞുവെക്കുക സ്ലീഹായും സമാന ചിന്താഗതിയോടെയാണ് പറയുന്നത് മനുഷ്യൻ സ്വയമേവ പരിശോധിച്ചാൽ കാണാത്ത കാര്യങ്ങളെ കണ്ണാടിക്ക് മുമ്പിൽ സ്വയം നിർത്തിയിട്ട് നോക്കിക്കഴിയുമ്പോൾ കണ്ടെത്താൻ സാധിക്കും എന്നതുപോലെ ദൈവവചനം ക്രിസ്തുവാകുന്ന വചനത്തിൻ്റെ മുമ്പിൽ ഒരുവൻ തന്നെ തന്നെ നിർത്തി പരിശോധിക്കുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ തന്നെക്കുറിച്ച് തന്നെയുള്ള ചിത്രം വ്യക്തമാക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ് അതുകൊണ്ട് ഒരുപക്ഷേ വചനത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്നവരാണ് എങ്കിൽ വചനം ശരിയാവിധം സ്വീകരിക്കുന്നവരാണ് നമ്മൾ എങ്കിൽ ആത്യന്തികമായി സംഭവിക്കുന്നത് കേട്ട വചനത്തിന് ആനുപാതികമായി ഫലം പുറപ്പെടുവിക്കാൻ നാം തയ്യാറാകുന്നു എന്നുള്ള സത്യമാണ് അതുകൊണ്ട് തന്നെ സ്ലീഹ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയും കൂടി നമ്മൾ തിരിച്ചറിയണം കേട്ടത് മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ ഗ്രഹിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനാകും അതായത് ബൈബിളിലുടനീളമുള്ള ആശയത്തിൻ്റെ തന്നെ ആവിഷ്കാരമാണിത് കേട്ടതിനെ പ്രവൃത്തി പദത്തിൽ എത്തിക്കുക എന്നുള്ള സത്യം വീണ്ടും സ്ലീഹ ഇരുപത്തി ആറാമത്തെ വാക്യം എത്തുകയാണ് ഒന്നാം അധ്യായത്തിൽ താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ചെയ്യുന്നവൻ്റെ പ്രവൃത്തി വ്യർത്ഥമാണ് മൂന്നാം അധ്യായത്തിലും സ്ലീഹ ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് മൂന്നാം അധ്യായത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്നത് നാവിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടതാണ് അത് മൂന്നാം അധ്യായം എത്തുമ്പോൾ നമ്മൾക്ക് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതിനാൽ തുടർന്നുള്ള വചനഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാം അധ്യായത്തിലേക്കാണ് നാം പ്രവേശിക്കുക രണ്ടാം അധ്യായത്തിൽ യാക്കോബ് സ്ലീഹ പങ്കുവയ്ക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ ഉള്ള ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് അതായത് പക്ഷപാതപരമായ പെരുമാറ്റം ഒരുപക്ഷേ സമൂഹ ജീവിതത്തെ ഏറ്റവും ദുഷ്കരമാക്കുന്ന യാഥാർത്ഥ്യം നീതിപൂർവം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സ്ലീഹ പറയുന്ന ഈ ഒരു സാമൂഹിക പ്രതിസന്ധി എന്ന് പറയുന്നത് കേവലം രണ്ടായിരം കൊല്ലം മുമ്പത്തെ കാലഹരണപ്പെട്ടൊരു യാഥാർത്ഥ്യത്തെ കുറിച്ചല്ല വിശ്വാസം എന്ന് പറയുന്നത് സകല മനുഷ്യനെയും ദൈവമക്കളായി കരുതാനുള്ള അടിസ്ഥാന മനോഭാവം ഒരുപക്ഷെ ക്രിസ്തീയതയുടെ അന്ധസത്ത എന്ത് എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തെ മുഴുവനും ഒരൊറ്റ വാക്കിൽ സംഗ്രഹിക്കാൻ ആവശ്യപ്പെട്ടാൽ ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഇരുപത്തിയാറായിരിക്കും അതിൻ്റെ സംഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യൻ്റെ മഹത്വമാണ് പഴയ നിയമം പ്രഘോഷിക്കുക മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും അവൻ വിലയുള്ളവനാണ് എന്ന് തിരിച്ചറിയും ആ വില നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള ബോധ്യം പുതിയ നിയമത്തിൻ്റെ മുഴുവൻ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെയും വാക്യത്തിൽ സംഗ്രഹിക്കാൻ പറഞ്ഞാൽ അത് യോഹന്നാൻ ഒന്ന് പതിനാലിലെ വാചകമായി വചനം മാംസമായി മനുഷ്യനായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നുള്ളൂ ദൈവം മനുഷ്യനായി എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ വലിയ രഹസ്യം മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് എന്നുള്ളത് പഴയ നിയമത്തിൻ്റെ രഹസ്യവുമായി മനസ്സിലാക്കിയാൽ മനുഷ്യനെക്കുറിച്ചാണ് ബൈബിൾ സംസാരിക്കുന്നത് ബൈബിളിനെ സംസാരിക്കാനുള്ളത് ദൈവത്തെക്കുറിച്ചല്ല മറിച്ച് മനുഷ്യനെ കുറിച്ച് തന്നെയാണ് എന്നുള്ളത് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു സത്യം ദൈവം ദൈവത്തിൽ എന്തായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ബൈബിൾ ഒന്നും പറയുന്നില്ല മറിച്ച് ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ എപ്രകാരം പ്രസക്തിയുള്ളവനാണ് മനുഷ്യ ജീവിതത്തിൽ ദൈവവിശ്വാസത്തിന്റെ പ്രാധാന്യമുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ എപ്രകാരമാണ് മനുഷ്യനെ സഹോദര തുല്യം സ്നേഹിക്കേണ്ടത് ഈ സത്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രമേയം എന്ന് ചിന്തിക്കുമ്പോൾ യാക്കോബ് സ്ലീഹ പറയുന്ന ഈ വസ്തുതകളുടെ പിന്നാമ്പുറത്തുള്ള ദൈവശാസ്ത്ര ഗരിമ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ആമുഖമായി ഞാൻ പറയാൻ ശ്രമിച്ചത് സ്ലീഹ പറഞ്ഞു തുടങ്ങുകയാണ് എൻ്റെ സഹോദരരെ മഹത്വപൂർണ്ണനും നമ്മുടെ കർത്താവുമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത് വളരെ സ്പഷ്ടമായ ഉദാഹരണം യാക്കോബ് സ്ലീഹ പറയുകയാണ് ഒരുപക്ഷെ ഈ ലേഖനത്തിൻ്റെ സവിശേഷതയാണ് അതാണ് അമൂർത്തമായ ആശയങ്ങളിലൂടെ എന്തെങ്കിലും അവതരിപ്പിക്കാനല്ല സ്ലീഹ ശ്രമിക്കുക മറിച്ച് വിശ്വാസിയുടെ നിത്യജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഉദാഹരണങ്ങളെ ദൃഷ്ടാന്തവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം നോക്കുക നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച് ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും എന്നിരിക്കട്ടെ നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരിക്കുക എന്നും ദരിദ്രനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ ഇരിക്കുക എന്നോ പറഞ്ഞെന്നിരിക്കും ഇന്നും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് പരമാർത്ഥമായ വസ്തുത മനുഷ്യനാണ് എന്നതിൻ്റെ പേരിൽ പ്രത്യേകം പരിഗണന എല്ലാവർക്കും അർഹതയുള്ള പക്ഷേ നമുക്കറിയാം പല ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും അവിടെ തെരുവിലലയുന്ന പശുക്കൾക്കോ മൂരികിടാങ്ങൾക്കോ ഉള്ള വിലയും നിലയും പോലും മനുഷ്യന് കൽപ്പിക്കപ്പെടാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് ഇന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യം മനുഷ്യൻ എന്ത് വിലയാണോ മനുഷ്യനല്ല ഇന്ന് വിലയുള്ളത് മനുഷ്യനുള്ള സമ്പത്തിനാണ് വില അവൻ്റെ ആരോഗ്യത്തിനെ വിലയുള്ളൂ അതല്ല എങ്കിൽ അവൻ്റെ കഴിവുകൾക്കേ വിലയുള്ളൂ മനുഷ്യനാണ് എന്ന കാരണത്താൽ ആരും വിലമതിക്കപ്പെടുന്നില്ല എന്നുള്ളത് വിശ്വാസരഹിതമായ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണം ദൈവവിശ്വാസം ഒരുവനെ കൊണ്ടിയെന്നെത്തിക്കേണ്ടത് മനുഷ്യ മഹത്വത്തിലാണ് ദൈവത്തിൽ ഒരുവൻ വിശ്വസിക്കുന്നു അവൻ്റെ വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ടാകണമെങ്കിൽ എല്ലാ മനുഷ്യരുടെയും മഹത്വം അംഗീകരിക്കുന്നവരാണ് മുതലാളി തൊഴിലാളി എന്നുള്ള വിഭഗ വിഭാഗീകരണമല്ല മനുഷ്യന് വേണ്ടത് എല്ലാവരും ദൈവമക്കളാകയാൽ തുല്യ നീതിക്ക് അർഹരാണ് മുതലാളിയെ തൊഴിലാളി വെട്ടിക്കൊല്ലുന്ന തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ നിലപാടുകളെ ബൈബിൾ ന്യായീകരിക്കുക ബൈബിളിൻ്റെ കാഴ്ചപ്പാട് എല്ലാ മനുഷ്യരും തുല്യ അവകാശങ്ങളും നീതിയും അർഹിക്കുന്നവരാണ് എന്ന സത്യം കാരണം എല്ലാവരും ദൈവമക്കളാണ് ആ ഒരു സത്യം മറക്കുന്ന മനോഭാവങ്ങളെയാണ് നമ്മൾ വചനത്തിൽ എതിർക്കപ്പെട്ട് കാണുന്നത് യാക്കോബ് ശ്രീകാരുടെ നിലപാട് ഇതാ നിങ്ങളുടെ സംഘത്തിലേക്കൊരുവൻ സ്വർണ്ണമോതിരം അണിഞ്ഞ് കടന്നു വരും ഒരുവൻ ദരിദ്രനായി വരും സംഘത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആദിമസഭയുടെ പശ്ചാത്തലത്തിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീട്ടിൽ ഒരുമിച്ച് കൂടുന്ന ആ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നതിനെയാണ് ഉദ്ദേശിക്കുക നിങ്ങളുടെ സംഘത്തിലേക്ക് ഒരുവൻ കടന്നു വരുമ്പോൾ അതായത് ആദിമസഭ അതിൻ്റെ പ്രാരംഭദശയിൽ പൊതുവിൽ ദരിദ്രരുടെയും പതിതരുടെയും ഒരു കൂട്ടായ്മയായിരുന്നു നമുക്കറിയാം വിശ്വമിശിയായ ശിഷ്യന്മാരിൽ തന്നെ മുക്കുവന്മാർ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട നിലയിൽ നിന്നുള്ളവരാണ് ക്രിസ്തു ശിഷ്യന്മാരായത് ആരംഭകാലത്ത് പത്രൂസിൻ്റെ പ്രസംഗം കേട്ടും അപ്പസ്തോലന്മാരുടെ പ്രസംഗം കേട്ടും ക്രിസ്തുമാർഗം അവലംബിച്ചവരുടെ കൂട്ടത്തിലും ഒരുപാട് വലിയ സാമൂഹിക നിലവാരമുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല അവർ വളരെ കുറവേ ഉണ്ടായിരുന്നു റബിമാര് അതുപോലെ തന്നെ സമൂഹത്തിലെ ഉന്നത കുലജാതരായിട്ടുള്ള വ്യക്തികൾ കുറച്ചുപേരൊക്കെ അവർക്ക് സഭയിൽ പ്രത്യേകമായ സ്ഥാനവും ബഹുമാനവും ലഭിച്ചിരുന്നു അതാ ആ ഒരു അപകടത്തെയാണ് യാക്കോബ് അസ്ലീഹ ചൂണ്ടിക്കാണിക്കുക നിങ്ങളുടെ സംഘത്തിലേക്ക് ദേവാലയത്തിലേക്ക് ദൈവശുശ്രൂഷയുടെ സ്ഥലത്തേക്ക് അപ്പമുറിക്കൽ ശുശ്രൂഷ വിശുദ്ധ കുർബാനയ്ക്ക് സമാ ആദ്യ രൂപമാണെന്ന് നമുക്കറിയാം അപ്രകാരമുള്ളൊരു സംഘത്തിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ അവിടെ പോലും സമ്പന്നനും ദരിദ്രനും എന്നുള്ള പരിഗണനയും അവഗണനയും ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അന്യായത്തെക്കുറിച്ചാണ് സ്ലീഹ സൂചിപ്പിക്കുന്നത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും ദൈവമക്കളാണ് എന്ന സത്യത്തിൻ്റെ സാക്ഷാത്കാരമായ സഭയിൽ ഇത്തരത്തിലുള്ള പക്ഷപാതപരമായ പെരുമാറ്റങ്ങൾ സമ്പന്നനോട് കൂടുതൽ പരിഗണന കാണിക്കുന്ന സഭാധികാരികൾ ദരിദ്രൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് നേരെ പോലും പുറംതിരിഞ്ഞു നിൽക്കുന്ന മനോഭാവം ഇത് കേവലമൊരു സാമൂഹിക പ്രശ്നമല്ല അത് വിശ്വാസവിരുദ്ധമായ പ്രവൃത്തിയാണ് എന്ന് പറയുന്നതിലാണ് യാക്കോബ് സ്ലീഹായുടെ പ്രബോധനത്തിൻ്റെ തീഷ്ണത നമ്മൾ തിരിച്ചറിയുന്നു അത് വിശ്വാസവിരുദ്ധമായ പ്രവൃത്തിയാണ് കാരണം ദരിദ്രനോട് അവഗണിക്കുകയും സമ്പന്നനെ പരിഗണിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു സാമൂഹിക ഇടപെടലിൻ്റെ വിഷയം മാത്രമായിട്ട് ആരും തെറ്റിദ്ധരിക്കരുത് മറിച്ച് അപ്രകാരം ചെയ്യാനുള്ള പ്രവണത ഉള്ളവർക്കെല്ലാം ദൈവവിശ്വാസം നഷ്ടമായി കഴിഞ്ഞു എന്നതാണ് യാക്കോബ് സ്ലീഹ പറയുന്നതിൻ്റെ പൊരുള് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ട് മനുഷ്യൻ പക്ഷപാതം കാണിക്കരുത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പ്രസക്തം നിന്റെ ദൈവത്തിന് പക്ഷപാതമില്ല അതിനാൽ നിനക്കും പക്ഷപാതം പാടില്ല ഈശോ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് ദൈവപിതാവ് നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഒരുപോലെ മഴ പെയ്യ്ക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനഞ്ചാം വാചകത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു ദൈവത്തിന് പക്ഷപാതമില്ല എന്നുള്ളതിന് ദൈവത്തിന് മുഖംനോട്ടമില്ല നടപടി ഗ്രന്ഥത്തിൻ്റെ പത്താം അധ്യായം മുപ്പത്തി നാലാമത്തെ വാചകത്തിലും സമാനമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നടപടി പുസ്തകത്തിൽ പറയുന്നത് പോലെ തന്നെ ഇതര വചനഭാഗങ്ങളിലും ദൈവത്തിൻ്റെ പക്ഷപാത രാഹിത്യത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട് റോമാലേഖനം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം പത്രോസിൻ്റെ ഒന്നാം ലേഖനം പതിനേഴാമത്തെ വാക്യം ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു വലിയ സത്യത്തെ കാണുന്നു ദൈവത്തിന് പക്ഷപാതവും ദൈവം എല്ലാവരെയും തുല്യനീതിയിൽ പരിഗണിക്കുന്നു എന്നുള്ള പരാമർശം അതുകൊണ്ട് അതുപോലെ തന്നെ ഈ പക്ഷപാതം പാടില്ല എന്നൊരു കൽപ്പന തന്നെ പഴയ നിയമത്തിലുണ്ട് ലേവിയരുടെ പുസ്തകത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും ലേവിയരുടെ പുസ്തകത്തിൽ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ വിവരിക്കുന്നത് പക്ഷപാതം പാടില്ല എന്നാദ്യം പറഞ്ഞ് തുടർന്ന് പറയും അയൽക്കാരെ സ്നേഹിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചാണ് പക്ഷപാതപരമായ സമീപനങ്ങൾ മനുഷ്യജീവിതത്തിൽ പാടില്ല എന്ന ആ ദൈവപ്രമാണ ആഖ്യാന ശൈലി തന്നെയാണ് ഇവിടെ യാക്കോബ് സ്ലീഹായും അനുവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും ദരിദ്രനെ അവഗണിക്കരുത് എന്നാണ് തുടർന്ന് അദ്ദേഹം പറയാൻ പോകും പക്ഷപാതപരമായി പെരുമാറുന്ന എന്തുകൊണ്ടോ എന്ന് ചോദിച്ചാൽ ദരിദ്രനെ അവഗണിക്കുമ്പോഴാണ് അത് പക്ഷപാതപരമാണ് സമ്പന്നനോട് കൂടുതൽ പരിഗണന ദരിദ്രനെ അവഗണിച്ച് അവൻ്റെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിലകൽപ്പിക്കാതെ ജീവിക്കുന്നത് ദൈവം എത്രമേൽ വെറുക്കുന്ന തിന്മയാണ് എന്ന് പഴയ നിയമത്തിൽ പലപ്പോഴും നമ്മൾ വായിക്കുന്നു ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് ഇത്തരത്തിലുള്ള അധർമ്മികളെ മുഖത്തോടു മുഖം നോക്കി നേർക്കു നേർ എതിർക്കുന്നതിൻ്റെ കഥ എത്ര വേണമെങ്കിലും പഴയ നിയമത്തിലുണ്ട് ഉറിയ എന്നൊരു പാവപ്പെട്ട പടയാളിയുടെ കുടുംബസ്വപ്നങ്ങളുടെ മേൽ ദാവീദ് കരിനിഴൽ വീഴ്ത്തിയപ്പോൾ അവൻ്റെ സുന്ദരിയായ ഭാര്യയെ സ്വന്തമാക്കാൻ അവനെ ചതിയിൽ യുദ്ധത്തിൽ കൊന്നുകളഞ്ഞപ്പോൾ പാവമൊരു പടയാളിയുടെ സ്വപ്നവും രാജാവിൻ്റെ ദുർമോഹവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പടയാളിയുടെ ഒരു വിലയുമില്ല എന്നുള്ളത് സത്യം പക്ഷേ ദൈവം ഇടപെട്ടു ദൈവം നാഥാൻ പ്രവാചകനിലൂടെ തിന്മ പ്രവർത്തിച്ച ദാവീദിൻ്റെ മുമ്പിൽ ശക്തമായ ഭാഷയിൽ തൻ്റെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നു നാബോത്ത് എന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ മുന്തിരിത്തോട്ടം പിടിച്ചെടുക്കാൻ വേണ്ടി ജസബേലും ആഹാബ് രാജാവും നടത്തിയ കരുനീക്കങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വീണ്ടും നാം വായിക്കും രാജാവിൻ്റെ സ്വപ്നവും നാബോത്ത് എന്നൊരു സാധാരണ മനുഷ്യൻ്റെ പിതൃസ്വത്ത് സംരക്ഷിക്കാനുള്ള ആഗ്രഹവും തുലനം ചെയ്യാൻ പോലുമില്ലാത്ത വിധം വ്യത്യസ്തമാണ് പക്ഷേ ആ ധർമ്മം കാണിച്ച രാജാവിനെ ദൈവം ചോദ്യം ചെയ്യും നാബോത്തിൻ്റെ രക്തം വീണ് കുതിർന്ന മണ്ണിൽ അതേ മണ്ണിൽ വെച്ച് ആഹാബിൻ്റെ ജസബേലിൻ്റെ രക്തം തെരുവുനായ്ക്കൾ നക്കിക്കുടിക്കുമെന്ന എലിയായുടെ തീഷ്ണമായ പ്രവചനം നമ്മൾ മനസ്സിലാക്കുന്നു അതേ ശൈലി തന്നെയാണ് യാക്കൂബ് ശ്രീക ഇവിടെ ഉപയോഗിക്കും അതായത് സാധാരണക്കാരൻ്റെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വില കൽപ്പിക്കാത്തവനെ ദൈവം നേരിടുന്നു നമ്മുടെ സ്വപ്നങ്ങളോളം തന്നെ വിലയുള്ളതാണ് അവരൻ്റെയും സ്വപ്നം കാരണം അവനും ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന പരമാർത്ഥ സത്യത്തെ പ്രിയപ്പെട്ടവരെ നാം ഉൾക്കൊള്ളേണ്ടതും ദരിദ്രരെ ദരിദ്രരാണ് വാസ്തവത്തിൽ സഭയുടെ സമ്പത്ത് എന്നുകൂടി ഇവിടെ സൂചനയുണ്ട് സമ്പന്നന്മാർ തരം കിട്ടുമ്പോഴെല്ലാം സഭയ്ക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നു ദരിദ്രരല്ലേ നിങ്ങളെ സമ്പന്നരല്ലേ നിങ്ങളെ പീഡിപ്പിക്കുന്നത് അവരല്ലേ നിങ്ങളെ ന്യായാസനത്തിലേക്കും വ്യവഹാരങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്ലീകാചോദിക്കുന്നുണ്ട് എന്നാൽ ദരിദ്രർ എപ്പോഴും സഭയോടൊത്തുണ്ട് അവർ സഭയുടെ യഥാർത്ഥ സമ്പത്താണ് അതുകൊണ്ട് ഒരുപക്ഷേ ഹെർമസിലെ ഇടയൻ ഓഫ് ഹെർമസിൻ്റെ രചനകളിൽ അതിൻ്റെ ഒൻപതാമത്തെ എഴുത്തിൽ പറയുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ആകയാൾ സഹോദരങ്ങളെ ഈ ഹെർമസിലെ ഇടയൻ്റെ പ്രബോധനം ആകയാൾ സഹോദരങ്ങളെ നിങ്ങൾ സമ്പത്തുള്ളവരാണ് എങ്കിൽ നിങ്ങൾ വയൽ വാങ്ങി നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ കുറേ ദരിദ്രരെ വാങ്ങി സംരക്ഷിക്കുക എന്നാണ് വയൽ വാങ്ങി നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് പകരം സ്വർണം വാങ്ങി ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് പകരം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് കുറേ ദരിദ്രരെ സംരക്ഷിക്കുക അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പന്നരാകുന്നു എന്ന നിലപാട് ഷെപ്പേഡോ പെർമസിൻ്റെ രചനകളിലുണ്ട് നമുക്കറിയാം യാക്കോബ് ശ്രീകായുടെ ലേഖനവും ഹെർമസിൻ്റെ രചനകളും തമ്മിലുള്ള സാധർമ്മ്യത്തെക്കുറിച്ച് ആരംഭ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ചത് കൊണ്ടാണ് സമാനമായ ഈ ആശയം ഏകദേശം സമാന കാലഘട്ടത്തിൻ്റെ ചിന്തയായിട്ട് ഈ രണ്ട് രചനകളിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ വസ്തുതയാണ് അതുകൊണ്ട് മനുഷ്യ മഹത്വം നിഷേധിക്കുന്ന എല്ലാറ്റിനെയും സ്ലീഹ എതിർക്കുന്നു ദരിദ്രനെ അവഗണിക്കുന്നതിനെ ദൈവം വെറുക്കും മറിച്ച് ധനികനും ദരിദ്രനും സമ്പന്നനും ദരിദ്രനും യഹൂദനും വിജാതിയനും അടിമയും സ്വതന്ത്രനും പുരുഷനും സ്ത്രീയും ഒരേ മനസ്സോടെ കൂട്ടായ്മയിൽ വളരുന്ന സത്യമാണ് സാമൂഹിക ക്രമമാണ് ദൈവവിശ്വാസത്തിൻ്റെ ശരിയായ പ്രകാശന വേദി എന്ന യാക്കോബ് സ്ലിഹായുടെ നിരീക്ഷണങ്ങൾക്ക് ായ പ്രസക്തിയുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നു ദൈവം അനുഗ്രഹിക്കുക കോഴ്സുകളെ കുറിച്ചുള്ള വിശദവിവരങ്ങൾക്ക് ദ ഡയറക്ടർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ് സന്ദേശഭവൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റി തലശ്ശേരി സിക്സ് സെവൻ സീറോ വൺ സീറോ വൺ ടെലിഫോൺ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ സെവൻ ടു സെവൻ ടു ത്രീ ഫോർ ത്രീ സെവൻ സീറോ സെവൻ ഇമെയിൽ ആൽഫിറ്റ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യൂ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദ പ്രൊഡ്യൂസർ തിയോളജിയ ഷാലോൺ ടെലിവിഷൻ പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് സിക്സ് സെവൻ ത്രീ ഫൈവ് ടു എയ്റ്റ് ഫോൺ സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സിക്സ് ഡബിൾ സീറോ